بسم الله الرحمن الرحيم. المبعث الرابع علامة مبعث في الإيمان بالرسل عليه الصلاة والسلام مرسلين لما يتلا بشاس سمبنية يتلا مبعث آنا شرچيان اندي مشرچيان لد سؤال كيف اعتقادك برسل الله تعالى الله ويند مرسلين لما يتلا نند بشاس انجن يان رسول ان لد رسول جمع رسول ان لد آنا ജവാബ് അഅ്തഖിദു ഞാൻ വിശ്വസിക്കുന്നു അന്ന ലില്ലാഹി തീർച്ചയായും അള്ളാഹുവിനുണ്ട് റുസുലൻ ഒരുപാട് മുർസലീങ്ങളുണ്ട് അർസലഹും അവരെ അള്ളാഹു അയച്ചിരിക്കുന്നു റഹ്മതൻ മിൻഹു അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യമായിട്ട് റഹ്മത്തായിട്ട് വഫല്ല അള്ളാഹുവിൻ്റെ ഔദാര്യമായിട്ടാണ് അയച്ചിട്ടുള്ളത് എങ്ങനെയാണ് അവരയച്ചിട്ടുള്ളത് മുബശ്ശിരീന അവർ സന്തോഷ വാർത്ത അറിയിക്കുന്നവരായിട്ട് ലിൽ മുഹ്സിനി ബിസ്സവാബി മുഹ്സിനായ നന്മ ചെയ്യുന്ന ആളുകൾക്ക് ബിസ്സവാബി അവർക്ക് പ്രതിഫലമായിട്ട് കൂലി ലഭിക്കുമെന്ന് സന്തോഷ വാർത്ത അറിയിക്കുന്നവരായിട്ട് അതുപോലെ തന്നെ മുൻദിരീന ലി മുസി ഇബിൽ ഇഖാബി മുൻദിരീന മുന്നറിയിപ്പ് നൽകുന്നവരായിട്ടുമാണ് പ്രവാചകന്മാരെ മുർസലീങ്ങൾ അള്ളാഹു അയച്ചിട്ടുള്ളത് ലിൽ മുസി ഈ തിന്മ ചെയ്യുന്ന ആളുകൾക്ക് തെറ്റുകാരൻ കിബിൽ ഇഖാബി ശിക്ഷയുണ്ട് എന്ന് പറയൽ കൊണ്ട് മാത്രമല്ല മുബൈനീന ലിന്നാസി ജനങ്ങളിലേക്ക് വ്യക്തമാക്കി കൊടുക്കുന്നവരുമായിട്ടാണ് അയച്ചിട്ടുള്ളത് മാ യഹ്താജൂന ഇലൈഹി മാ ഒന്നാണ് അവർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നത് എങ്ങനത്തെ ഒന്നാണ് യഹ്താജൂന ഇലൈഹി ആ ഒന്നിലേക്ക് ആ ജനങ്ങൾ അനിവാര്യമായിട്ടും ആവശ്യമുള്ളവരുമാണ് എന്തിനെ നിന്നാണ് അവരെ വ്യക്തമാക്കി കൊടുക്കുന്നത് മിൻ മസാലിഹി ദീനി വദ്ദുന്യ ദീനിയായിട്ടും ദുന്യവിയായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങളാണ് അവർക്ക് അറിയിച്ചു കൊടുക്കുന്നത് അതുപോലെ മുഫീദീനലഹും അവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളുമാണ് അറിയിച്ചു കൊടുക്കുന്നത് എങ്ങനത്തെ ഒന്നൊക്കെയാണത് മാ ഒന്നാണത് എബലഊന ബിഹി ആ ഒന്ന് അഥവാ പ്രവാചകന്മാർ അറിയിച്ചു കൊടുക്കുന്ന ഒന്നുകൊണ്ട് അവരെത്തിപ്പെടും മാ ഒന്ന് എബലഊന ബിഹി ആ ഒന്ന് പ്രവർത്തിക്കൽ കൊണ്ട് ആ ഒന്ന് അനുസരിക്കൽ കൊണ്ട് അവരെത്തിപ്പെടും അദ്ദർജത്തുൽ ഉല്യ ഉന്നതമായിട്ടുള്ള പദവികളെ അവർ അലങ്കരിക്കും മാത്രമല്ല അയ്യദഹും അള്ളാഹു ആ മുർസലീങ്ങളെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ബി ആയാത്തില്ലാഹി റാ പ്രകടമായിട്ടുള്ള ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് വ മുഹജ്ജിസാത്തിൻ ബാഹിറാ അമാനുഷികമായിട്ട് അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് മുഹജ്ജിസത്തുകൾ കൊണ്ടും അവരെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അവരുടെ വാദങ്ങൾക്കും മറ്റെല്ലാം വളരെ വില മതിക്കുമെന്നർത്ഥം അവലുഹും ആ പ്രവാചകന്മാരിൽ നിന്ന് ആദ്യത്തെ ആളാകുന്നത് ആദം അലൈഹിസ്സലാം വആഖിറും അവരിൽ അവസാനത്തെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ നബിയായ മുഹമ്മദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമുമാണ് അടുത്തത് സ്വാൽ മാ മഅന നബിയു നബി എന്നുള്ളതിൻ്റെ മഅന എന്താണ് അർത്ഥം എന്താണ് അൽ ജവാബ് അന്നബിയു നബി എന്ന് പറഞ്ഞാൽ ഇൻസാനൻ മനുഷ്യനാണ് പൂർണ്ണ മനുഷ്യനാണ് ഊഹിയ ഇലൈഹി ആ മനുഷ്യനിലേക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട് ബിഷറഇൻ ഓരോ കാലഘട്ടത്തിൽ അതിൻ്റെതായിട്ടുള്ള ഷറ അടിസ്ഥാനത്തിലായിട്ടുള്ള അള്ളാഹുവിൽ നിന്നുള്ള വഹി നൽകപ്പെട്ട മനുഷ്യനാണ് എന്നിട്ടോ ഇല്ലം യുഅ്മർ ബിതബ്ലീഹി ആ വഹി നൽകപ്പെട്ടതുകൊണ്ട് അള്ളാഹു കൽപ്പിച്ചിട്ടില്ല വിത്ത് ബലീഗിഹി ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അതുകൊണ്ട് കൽപ്പിച്ചിട്ടില്ല എങ്കിൽ അങ്ങനത്തെ ആളും കൂടിയാണ് നബി എന്ന് പറഞ്ഞാൽ ഫഇൻ അമറ ബിത്ത് ബലീഗിഹി വഹി നൽകപ്പെടുകയും ആ വഹി ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു കൽപ്പിക്കുകയും ചെയ്താൽ സുമ്മിയ അത്രമാളുകളെ റസൂല റസൂൽ എന്നാണ് പറയുക അപ്പോൾ എല്ലാ വഹി നൽകപ്പെട്ട മനുഷ്യർക്കും നബി എന്ന് പറയും അവരോടുകൂടെ എന്തു ചെയ്തിട്ടില്ല തബ്ലീഗിനെ കൽപ്പിച്ചിട്ടില്ല ജനങ്ങളിലേക്ക് അള്ളാഹു കൽപ്പിച്ച് ആ വഹി നൽകിയ ഷറ എത്തിച്ചു കൊടുക്കാൻ കൽപ്പിച്ചിട്ടില്ല എങ്കിൽ നബിയും അതേ ഷറ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റസൂലുമായിരിക്കും എന്നർത്ഥം അതിനർത്ഥം എന്താണ് ഫഖുല്ലു റസൂലൻ ഫഖുല്ലു റസൂലിൻ അപ്പോൾ എല്ലാ റസൂലും നബിയുൻ നബിയാണെന്നർത്ഥം കാരണം അവർ
വഹി നൽകപ്പെട്ട മനുഷ്യരാണ്. അതോടുകൂടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? തബ്ലീഗിന് കൽപ്പിച്ചിട്ടുണ്ട്, മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് കൽപ്പിച്ചിട്ടുണ്ട്. അതിന് മനസ്സിലായി ഫകുല്ലു റസൂലൻ എല്ലാ കൊല്ലു റസൂലിൻ എല്ലാ റസൂലുമാകുന്നത് നബിയൻ നബിയാണ്. എന്നാലോ വലൈസ കുല്ലു നബിയൻ എല്ലാ നബിമാരും അല്ല റസൂല റസൂലല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ നബിമാരോണ്ടും തബ്ലീഗിന് കൽപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് റസൂലാവൂല. പക്ഷെ നേരെ എതിരാവുന്നതാണെന്നർത്ഥം. അടുത്ത സ്വാല് 43. കം അദദുൽ അംബിയാ, ഈ അംബിയാക്കളുടെ അദദ് എത്രയാണ്, എണ്ണം എത്രയാണ്? അൽ ജവാബ്, ലാ യുഅലമു അദദുഹും, അവരുടെ അദദ് എത്രയാണെന്ന് അറിയപ്പെട്ടിട്ടില്ല. അൽ യഖീൻ, ഉറപ്പടിസ്ഥാനത്തിൽ വളരെ കൃത്യമായിട്ട് അവരുടെ എണ്ണം എത്രയാണെന്ന് അറിയപ്പെട്ടിട്ടില്ല. വൽ മദ്കൂറു, പറയപ്പെട്ടതായിട്ടുള്ള അസ്മാഉഹും അംബിയാക്കളുടെ പേര് ഫിൽ കിതാബിൽ അസീസ്, പരിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ടതായിട്ടുള്ള അവരുടെ നാമങ്ങളാകുന്നത് ഹംസത്തും വഇശ്രൂന, 25 പേരാണ്. വഹും അവരാരൊക്കെയാണ്? ആദം അലൈഹിസ്സലാം, ഇദ്രീസ് അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാം, ഹൂദ് അലൈഹിസ്സലാം, വസാലിഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, ലൂത്ത് അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, ഇസ്ഹാഖ് അലൈഹിസ്സലാം, യാഖൂബ് അലൈഹിസ്സലാം, വയൂസുഫ് അലൈഹിസ്സലാം, വഅയ്യൂബ് അലൈഹിസ്സലാം, വശുഐബ് അലൈഹിസ്സലാം, വമൂസ അലൈഹിസ്സലാം, വഹാറൂൻ അലൈഹിസ്സലാം. മൂസ നബിയും ഹാറൂൻ നബിയും സഹോദരങ്ങളാണ്. അയ്യൂബ് നബി, ഷുഐബ് നബി അറിയുന്നത് പോലെ. വദുൽഖിഫിൽ അലൈഹിസ്സലാം, ദാവൂദ് അലൈഹിസ്സലാം, സുലൈമാൻ അലൈഹിസ്സലാം, ദാവൂദ് നബിയുടെ മകനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. ഇല്യാസ് അലൈഹിസ്സലാം, ബഹറിൽ കടലിൽ ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്ന നബിയാണ് ഇല്യാസ് അലൈഹിസ്സലാം. അല്യസ അലൈഹിസ്സലാം, യൂനുസ് അലൈഹിസ്സലാം, ദുന്നൂൻ എന്ന പേരുള്ള പ്രവാചകൻ കൂടിയാണ് യൂനുസ് അലൈഹിസ്സലാം. സക്കരിയ അലൈഹിസ്സലാം, യഹ്യ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, ഹനായ ഈസാ നബി അലൈഹിസ്സലാമിനെയാണ് ഇന്ന് ജീസസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മറ്റുള്ള ആളുകൾ ക്രൈസ്തവർ ആരാധിക്കുന്നു മറ്റൊക്കെ. അതുപോലെ അവസാനം സയ്യിദന മുഹമ്മദൻ അലൈഹിം സലാത്തു വസ്സലാം, വഹും റസൂലു അല്ലാഹ്, ഇവരൊക്കെ മുർസലീങ്ങളാണ് തന്നെ. ബിന്നബിമാരാളോട് കൂടെ തന്നെ മുർസലീങ്ങളായിട്ടും അറിയപ്പെടുന്നുണ്ട്. മുർസലീങ്ങളുമാണ് എന്നർത്ഥം. അഥവാ അള്ളാഹു വഹി നൽകിയിട്ടുള്ള ഷറഈനെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പ്രത്യേക കൽപ്പന ഉള്ളവരും കൂടിയാണ് എന്നർത്ഥം. അങ്ങനെയുള്ളവരാണ് മുർസലീങ്ങൾ. السؤال ما المعجزة معجزة എന്ന് പറഞ്ഞാൽ എന്താണ്? അമാനുഷികത, അംബിയാക്കളിൽ ഉണ്ടാകുന്ന അമാനുഷികത എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ മുഇജിസതു, മുഇജിസത് എന്ന് പറഞ്ഞാൽ അംറു മുഖാരിഖുൽ ആദതി, പതിവിനെ പൊട്ടിച്ച് കളയുന്ന ഒരു കാര്യമാണ്. അഥവാ ഓരോ കാര്യം ഓരോ വസ്തുക്കൾക്കും അതിൻ്റെതായിട്ടുള്ളൊരു പതിവ് ചര്യകളുണ്ട്. രാവിലെ സൂര്യൻ കിഴക്കിൽ ഉദിക്കണം, വൈകുന്നേരമാകുമ്പോൾ പടിഞ്ഞാറ് അസ്തമിക്കണം എന്നുള്ളത് എന്താണ്? ആദത്താണ്, ഒരു പതിവാണ്. അതിനെതിരെ ഉണ്ടാകുമ്പോൾ അതെന്താവും? മുഅജ്ജിസത്താവും. അതാണ് അംറു മുഖാരിഖുലിൽ ആദതീം, ആദത്തിന് എതിരായി വരുന്ന കാര്യം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരം എന്നുള്ളത് എപ്പോഴും നിശ്ചലമായിട്ട് അവിടേക്കും സഞ്ചരിക്കാതെ നിലനിൽക്കുന്ന വസ്തുവാണ്. പക്ഷേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മരത്തെ വിളിച്ചു പറഞ്ഞു, വിളിച്ചപ്പോൾ അത് നടന്നു വന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? ആദത്തിന് വിരുദ്ധമാണ്. അതാണ് അംറു ഖാരിഖുലിൽ ആദതി, മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ പതിവിനെ പൊട്ടിച്ച് കളയുന്നൊരു കാര്യമാണ്. മാത്രമല്ല യദ്ഹറു, അത് വെളിവാകുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെളിവാകുന്നത് അലാ യദിൽ മുദ്ദഇ നുബുവതി, നുബുവത്തിനെ വാദിക്കുന്ന ആളുടെ കരങ്ങളാലാണ്. അതാ നുബുവത്തിന് വാദിക്കുന്ന പ്രവാചകൻ ആരാണ്? അവരുടെ കരങ്ങളാലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. മാത്രമല്ല മുവാഫിക്കൽ ദഅവാഹു, ആ നുബുവത്തിന് വാദിക്കുന്ന ആളുടെ ദഅവത്ത്, അവരുടെ ആ ഒരു പ്രബോധനത്തിന് അനുസൃതമായിട്ടായിരിക്കും ആ മുഇജിസത്തും ഉണ്ടായിരിക്കുക എന്നർത്ഥം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ മുഇജിസാണ് പരിശുദ്ധ ഖുർആൻ എന്നുള്ളത്. അപ്പോൾ ആ ഖുർആൻ എന്നുള്ളതിലുള്ള ഓരോ കാര്യങ്ങൾ നബിയുടെ ദഅവത്തിനനുസൃതമായിട്ടാണുള്ളത്.
അതുപോലെ ഓരോ പ്രവാചകന്മാരുടെ മുഅ്ജിസും അവരുടെ ദാഅവത്തിനനുസരിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല അല വജിഹിൻ, ഇതൊരു രൂപത്തിലുള്ള മുഅ്ജിസത്വം കൂടിയാണ്. യുഅ്ജിസുൽ മുൻകിരീന, ഇതിനെ നിഷേധിക്കുന്ന ആളുകളെ അശക്തമാക്കും. അഥവാ ഇത്തരം മുഅ്ജിസത്തിന് ആരെങ്കിലും എതിർക്കുന്നുണ്ടെങ്കിൽ അവർക്കിത് കൊണ്ടുവരാനും പറ്റൂല. അത്രത്തോളം ശക്തമായിട്ടുള്ള ഒരു വസ്തു കൂടിയാണ് മുഅ്ജിസത്വം എന്നുള്ളത്. എങ്ങനെ അശക്തരാകും? അല്ലിറ്റിയാനു ബിമിത്ലിഹി, അതുപോലെയുള്ള മുഅ്ജിസത്വം കൊണ്ടുവരുന്നതിൻ്റെ മേൽ അവർ അശക്തരായി മാറും. അത്തരത്തിൽ പവറുള്ള സാധനമാണ് മുഅ്ജിസത്വം എന്നുള്ളത് എന്നർത്ഥം. അസ്വാൽ 45-ാമത്തെ സ്വാലം, അൽ ഹിക്മതു ഫീ ലആരിൽ മുഅ്ജിസത്തി അലാഇദിൽ അംബിയ, അംബിയാക്കളുടെ കരങ്ങളാൽ മുഅ്ജിസത്ത് വെളിവാക്കുന്നതിലുള്ള ഹിക്മത്ത് എന്താണ്, തന്ത്രം എന്താണ് എന്നർത്ഥം. അൽ ഹിക്മതു, തന്ത്രമാകുന്നത്, ഹിക്മത്താകുന്നത്, ഫീ ലആരിൽ മുഅ്ജിസത്തി, മുഅ്ജിസത്ത് വെളിവാക്കുന്നതിൻ്റെ ആ തന്ത്രം, ഹിക്മത്താകുന്നത്, അലാഇദിൽ അംബിയ, ഈ അംബിയാക്കളുടെ കരങ്ങളാൽ മുഅ്ജിസത്ത് വെളിവാക്കുന്നതിനുള്ള ഹിക്മത്താകുന്നത്, അദ്ദലാലത്തു, അറിയിക്കലാണ്, അലാ സിദ്ഖിഹിം, അവരെ വാസ്തവമാക്കുന്നതിൻ്റെ മേൽ, ഫീ മദ്ദഊ, അവർ വാദിക്കുന്ന ഒന്നിൽ അവർ സത്യസന്ധരാണ് എന്ന് അറിയിക്കുന്ന ഒരു അറിയിപ്പാണ് അതിലെ പ്രധാനപ്പെട്ട ഹിക്മത്ത് എന്നുള്ളത്. ഇത് കുല്ലു ദഅവ, ആ സമയത്ത് അവരുടെ എല്ലാ ദഅവത്തുകളും, ലം തഖ്തരിന ബിദ്ദലീൽ, അവരുടെ ദലീലിനോട് അനുസൃതമായിട്ട് വന്നിട്ടില്ല എങ്കിൽ, ഫഹിയ ഗൈറു മസ്മൂഅത്തുന, അത് ആരും എന്ത് ചെയ്യുകയില്ല, കേൾക്കുകയില്ല. ഗൈറു മസ്മൂഅത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിലേക്ക് സ്വീകാര്യയോഗ്യമായിട്ട് മാറുന്നതല്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ വത്തമ്മീസ് ബൈനഹും, അപത്രം ആളുകൾക്കിടയിലുള്ള വേർതിരിവാകുന്നത്, വബൈനമ യദ് ഉന്നുഭൂവത്ത കാധിബ, അപ്പോൾ ഉന്നുഭൂവത്തിനെ കളവായിട്ട് വാദിക്കുന്ന ആളുടെ ഇടയിലും അതെന്തെയും വേർതിരിച്ചു തരുന്നതാണ്. അപ്പോൾ ചില ദലീലുകൾക്ക് അനുസൃതമല്ലാത്ത രൂപത്തിലായിട്ടാണ് മുഅ്ജിസത്ത് വന്നതെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി തരും, അത് കള്ളപ്രവാചകനാണ്, ഉന്നുഭൂവത്തിനെ കള്ളമായിട്ട് വാദിക്കുന്ന ആളാണ്. കാരണം അവൻ്റെ ദഅവത്തിനനുസൃതമായിട്ടല്ല അവൻ്റെ നബുവത്ത് അഥവാ അവൻ്റെ ഈ മുഅ്ജിസത്ത് വന്നിട്ടുള്ളത് എന്നർത്ഥം. വഹിയാതാകുന്നത്, ഈ മുഅ്ജിസത്താകുന്നത്, കായിമത്തിൽ നിൽക്കുന്നതാണ്, മഖാമ ഖൗലില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു തആല തങ്ങളുടെ ഖൗലിനെ അല്ലാഹു പറഞ്ഞതുപോലെ ആയിട്ട് മാറുന്നതാണ്. എന്താണ് അല്ലാഹു പറഞ്ഞത്? സദഖ അബ്ദി ഫീമാ യദ്ദഅ, എൻ്റെ അബ്ദ് വാദിക്കുന്ന ഒന്നിൽ അവൻ സത്യം പറഞ്ഞിരിക്കുന്നു എന്നുള്ള വാദത്തോട്. അപ്പോൾ ഒരു മുർസല്, ഒരു റസൂൽ അങ്ങനെ വാദിക്കുമ്പോൾ ആ റസൂലിൻ്റെ വാദത്തിന് അനുസൃതമായിട്ട് വരുമ്പോൾ അള്ളാഹു പറയാണ് എൻ്റെ അബദ് അഥവാ എൻ്റെ റസൂൽ പറഞ്ഞത് സത്യമാണ് എന്നർത്ഥത്തിലേക്ക് അതും സൂചിപ്പിക്കുന്നതാണ്.